വിവാദങ്ങൾക്കിടെ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ബി ബി സി ഇന്ന് രാത്രി സംപ്രേഷണം ചെയ്യും. വിലക്ക് മറികടന്ന് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനിരുന്ന ദില്ലി ജെ എൻ യുവിൽ വൈദ്യുതി വിച്ഛേദിച്ചു. റോബിൻ മാത്യു മറ്റത്തിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. റോബിൻ, വിദ്യാർത്ഥി യൂണിയൻ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ 9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പ്രദർശനമാണ് ജോബി. 9 മണിക്കാണ് ഈ ഡോക്യുമെന്ററിയുടെ, മോദിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് വിദ്യാർത്ഥികൾ ഈ കമ്മ്യൂണിറ്റി സെന്ററിൽ, ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഓഫീസിൽ എത്തുകയും അവിടെ പ്രദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയുമായിരുന്നു. പക്ഷേ 8:30 ആയപ്പോഴേക്കും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ഇപ്പോൾ ജെ എൻ യുവിൽ ഞാൻ നിൽക്കുന്ന കോളേജിന് സർവകലാശാലയ്ക്കകത്ത് എവിടെയും കറണ്ട് ഇല്ല എന്നതാണ് സാഹചര്യം. അതിനാൽ തന്നെ ഇപ്പോൾ പ്രദർശനം എങ്ങനെ നടത്തും എന്നൊരു സാഹചര്യം മുന്നിലുണ്ട്. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ പറയുന്നത് അവരെന്തായാലും പ്രദർശനം നടത്തും എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സർവകലാശാല ഈ വിദ്യാർത്ഥികളോട് ഈ പ്രദർശനം നടത്താൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു കാരണമായി പറഞ്ഞിരുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അതെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത്. പക്ഷേ ജനറേറ്റർ ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും സാഹചര്യം കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ പ്രദർശനം നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. സംസാരിക്കാനായി ഐഷി ഘോഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രദർശനം നടത്തും എന്ന തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഇവിടെ കൂടുന്നത് ഏകദേശം ഒരു 100-150 വിദ്യാർത്ഥികൾ പ്രദർശനത്തിനായി എത്തിയിരുന്നു. ഐഷി ഘോഷ് സംസാരിക്കുകയാണ്. ഒരു പക്ഷേ മനസ്സിലാക്കുന്ന അനുസരിച്ച് പ്രദർശനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി റോബിൻ.